വഴിയോര വിശ്രമകേന്ദ്രമായ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ കെട്ടിടം ഹോട്ടൽ നടത്തിപ്പിനായി പഞ്ചായത്ത് ഭരണസമിതി നൽകിയതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ മെമ്പർമാർ. യു ഡി എഫ് ഭരിക്കുന്ന കാരശ്ശേരി പഞ്ചായത്തിലെ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്ത് ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനായി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമകേന്ദ്രം സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നടത്തിപ്പിനായി നൽകിയതിനെതിരെയാണ് എൽ ഡി എഫ് മെമ്പർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്ത് ടേക്ക് എ ബ്രേക്ക് വിശ്രമകേന്ദ്രത്തിനായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടം സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നടത്തിപ്പിനായി നൽകിയതിനെതിരെയാണ് പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കെട്ടിടം ഹോട്ടൽ നടത്തിപ്പിനായി പൂർണ്ണമായി വിട്ടു നൽകിയതോടെ സ്ത്രീകളും കുട്ടികളും വികലാംഗരും ഉൾപ്പെടെയുള്ള ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇടം ഇല്ലാതിരിക്കുകയാണ്. വിശ്രമകേന്ദ്രത്തിനൊപ്പം ചായയും ജ്യൂസും ഉൾപ്പെടെയുള്ള ലഘുഭക്ഷണം വിൽക്കാൻ അനുവദിച്ചുള്ള സർക്കാർ ഉത്തരവിനെ മറയാക്കിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ കെട്ടിടം പൂർണ്ണമായും ഹോട്ടൽ നടത്തിപ്പിന് നൽകിയതെന്നും കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ആദ്യം നടന്ന ബോർഡ് മീറ്റിംഗിൽ തന്നെ കെട്ടിടത്തിൻ്റെ നടത്തിപ്പ് കുടുംബശ്രീയെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇതൊന്നും നടപ്പാക്കാതെ സ്വകാര്യ വ്യക്തിക്ക് പഞ്ചായത്ത് ഭരണസമിതി ഹോട്ടൽ നടത്തിപ്പിനായി നൽകിയിരിക്കുകയാണെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്തിലെ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരുടെ അനുമതിയില്ലാതെ കെട്ടിടത്തിന് ചേർന്ന് ഷെഡ് നിർമ്മിച്ചിട്ടുണ്ടെന്നും പുതുതായി നിർമ്മിച്ച കെട്ടിട നിർമ്മാണത്തിൽ അപാകതകൾ ഉള്ളതുകൊണ്ട് തന്നെ തങ്ങൾ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. എത്രയും വേഗം കെട്ടിടത്തിൽ നിന്നും ഹോട്ടൽ ഒഴിവാക്കി വഴിയോര വിശ്രമകേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോർഡ് മീറ്റിംഗ് നടത്തുന്നു. ആ ബോർഡ് മീറ്റിംഗിൽ ഇടതുപക്ഷ മെമ്പർമാർ പറഞ്ഞത് ഈ സംരംഭം ഇവിടെ പുതിയ കുടുംബശ്രീ സംവിധാനത്തെ ഏൽപ്പിക്കണം, അവർക്കാണെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും, അവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ മാർഗമായി കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. ആദ്യം രണ്ടുപേരും ഇതിന് കരാറെടുത്തിരുന്നു, എന്നാൽ ഭീമമായ തുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ കരാറിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ മൂന്നാമതൊരു കക്ഷി ഇത് കരാറെടുക്കാൻ വേണ്ടി വന്നു, എന്നാൽ അയാൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് പഞ്ചായത്ത് ഭരണസമിതി പോയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് ഹോട്ടൽ തുടങ്ങാൻ വലിയ രൂപത്തിൽ ടേക്ക് എ ബ്രേക്കിൻ്റെ മറവിൽ വലിയ വൻകിട ഹോട്ടൽ തുടങ്ങാനുള്ള സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അവർ ഈ രൂപത്തിൽ ടേക്ക് എ ബ്രേക്ക് പറയുന്ന സംവിധാനത്തെ വലിയ രൂപത്തിൽ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലേക്കാണ് പഞ്ചായത്ത് ഭരണസമിതി പോയിട്ടുള്ളത്. എന്നാൽ പല പഞ്ചായത്തുകളിലും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള ഏജൻസികളെ ടേക്ക് എ ബ്രേക്ക് നടത്തിപ്പിനായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാണ് ശുചിത്വ മിഷൻ ഉൾപ്പെടെയുള്ളവരുടെ അനുമതി വാങ്ങി ഹോട്ടൽ നടത്തിപ്പിനായി നൽകിയതെന്നും നിലവിലെ കെട്ടിടത്തിന്റെ മുകളിൽ പൊതുജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള മുറികൾ ഉടൻ തന്നെ പണിയുമെന്നും പഞ്ചായത്ത് ഭരണസമിതിയും പറഞ്ഞു. ഞങ്ങൾ ഈ ടേക്ക് എ ബ്രേക്ക് പിന്നെ ആദ്യം തന്നെ ഏൽപ്പിച്ച ഹരിതകർമ്മസേനായിരുന്നു, അവരതിന്റെ പിന്നെ ബാത്റൂം ശുചിമുറികളൊക്കെ അവര് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവെടുക്കലായിരുന്നു. അങ്ങനെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിനൊരു വരുമാനം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ അത് ലേലത്തിന് കൊടുത്തു. ലേലം വിളിച്ച സമയത്ത് ആദ്യം ഒരാളെടുത്തു, അവർ പിന്നീട് അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആളെ വിളിച്ച സമയത്ത് അവർക്കും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൂന്നാമത്തെ ആള് എടുക്കാൻ വേണ്ടി സന്നദ്ധയായി വന്നത്. അങ്ങനെ ഞങ്ങൾ ഭരണസമിതിയിലേക്ക് അജണ്ട വെച്ചു. പിന്നെ ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ മൂന്നാമതുള്ള ആളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പം പഞ്ചായത്തിന് ഒരു വരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ശുചിത്വ മിഷനിലും ഒക്കെ അന്വേഷിച്ചു ഈ രീതിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് പല സ്ഥലത്തും കുടുംബശ്രീനെയും ഹരിതകർമ്മസേനക്കാരെയൊക്കെ ഏൽപ്പിച്ച് പിന്നെ അത് മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾക്കൊരു സേവനവും അതുപോലെ കുറച്ച് പേർക്കൊരു തൊഴിലും നമുക്ക് പഞ്ചായത്തിനൊരു വരുമാനം എന്നുള്ള രീതിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ച അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് കൊടുത്തത്. ന്യൂസ് ബ്യൂറോ മുക്കം.